ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിയോണ്ട് യുവർ ഐസ്. ബിയോണ്ട് യുവർ ഐസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മുമ്പേ നമ്മളൊരു ന്യൂസ് കണ്ടായിരുന്നു, പട്ടികടിയേറ്റ് ചികിത്സയിലായിരുന്ന ബാലികയുടെ മരണം. വാക്സിനൊക്കെ എടുത്തതാണ്, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് അറിയില്ല. പട്ടിയേത് കുട്ടിയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു നാട്ടിൽ ഒരു നിഷ്കളങ്ക ബാലികയുടെ ജീവൻ കൂടി പട്ടികടിയേറ്റ് പൊലിഞ്ഞു. കഴിഞ്ഞ 7 മാസത്തിനിടയ്ക്ക് 2 ലക്ഷം പേർക്കാണ് കേരളത്തിൽ പട്ടികടിയേറ്റത്. അതിൽ 21 പേർ മരിച്ചു. എന്താണ് നമ്മുടെ ഭരണകൂടത്തിന് സംഭവിച്ചത്? ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ കഴിയുന്നത്? ജനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് ഒരു ശ്രദ്ധയുമില്ല. ആകെ ശ്രദ്ധയുള്ളത് പാർട്ടി നേതാക്കളെ ബാധിക്കുന്ന കുറച്ച് വിഷയങ്ങളെ മാത്രം. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അതിൻ്റെ മൂർധന്യത്തിൽ എത്തുന്നത് വരെ സർക്കാർ അനങ്ങുന്നില്ല. എല്ലാം കൈവിട്ട് പോയി എന്ന് മനസ്സിലായി ഇതിന് ശേഷം മാത്രം സർക്കാർ കതിരിന്മേൽ വളം വയ്ക്കുന്ന പോലെ കുറേ കാര്യങ്ങളായിട്ട് വരും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യത്തെ, 1000 മനുഷ്യന്മാർ കൊല്ലപ്പെട്ടാലും ഒരു പട്ടിയെപ്പോലും തുടരുത് എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. അത്തരത്തിൽ മൃഗസംരക്ഷണ മന്ത്രിമാർ ഉണ്ടാക്കിയ നിയമങ്ങളിൽപ്പെട്ട് ജനം ശരിക്കും അന്ത്യശ്വാസം വലിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തെരുവ് പട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ABC എന്ന ആൽഫബറ്റുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അതിനപ്പുറം പറഞ്ഞാൽ നിയമക്കുരുക്കിലാക്കും. ABC പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പെൺപട്ടിയെ തിരഞ്ഞു പിടിച്ച് വലയിലാക്കി, പിന്നെ കൂട്ടിലടച്ച്, പിന്നെ വന്ധീകരിച്ച് തിരിച്ച് എവിടെ നിന്നാണോ പിടിച്ചത് ആ സ്ഥലത്ത് തന്നെ കൊണ്ട് സുരക്ഷിതമായി കൊണ്ടുവിടുക, ഈ ഒരു കലാപരിപാടിയാണ്. പണി ഇത്രയും എളുപ്പമായതുകൊണ്ട് കള്ളപ്പണിയാണ് കൂടുതലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പട്ടി കനേശുമാരിയിൽ പട്ടികളുടെ എണ്ണം പല മടങ്ങായി വർദ്ധിച്ചത്. പട്ടികളെയാണെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി വിടണമെന്ന ബോധം ഗവൺമെൻറ്റിനും നിയമത്തിനും ഉണ്ട്. എന്നാൽ മനുഷ്യനെയാണെങ്കിലോ കടലിൻ്റെ ഓരോ സ്പന്ദനവും രാപ്പകൽ സസൂക്ഷ്മം മനസ്സിലാക്കി പണിക്കിറങ്ങുന്ന വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ എന്ന് പറയുന്ന ഗവൺമെൻറ്, എന്താ മത്സ്യത്തൊഴിലാളികൾ പട്ടിക്ക് ലഭിക്കുന്ന പരിഗണന പോലും അർഹിക്കുന്നില്ലേ? കടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ മത്സ്യവും പിടഞ്ഞു വീണ് മരിക്കുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾ ഇല്ലാതായിട്ടെ എന്നാണോ സർക്കാർ പറയുന്നത്? അതിൽ ചിലർ 5 വർഷങ്ങളോളമായി സിമൻ്റ് ഗോഡൗണുകളിലൊക്കെ കിടക്കുന്നെന്നും അവിടെ കിടന്ന് നരകിക്കുന്നെന്നും അറിഞ്ഞിട്ട് സർക്കാർ എന്തി തിരിഞ്ഞു നോക്കാത്തത്? ഇനി പട്ടിശല്യം മാറാൻ ഒരു എളുപ്പ വഴി പറയാം. നാട്ടിൽ ഉടമസ്ഥരില്ലാത്ത ഒരു പട്ടി പോലും ഇല്ലെന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രം മതി. ഉടമസ്ഥ അവകാശം ആരും അവകാശപ്പെടാനില്ലെങ്കിൽ ആ പട്ടികളെ പട്ടികൾക്കുള്ള അഗതി മന്ദിരത്തിലാക്കുക. പട്ടികളോട് അതിയായ സ്നേഹമുള്ളവരെ, പട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ അവിടെ വോളണ്ടിയർമാരായി നിയമിക്കുക. പട്ടികൾ മനുഷ്യരെക്കാളും പരിഗണന വേണ്ട ജീവിയായതിനാൽ പട്ടികളുടെ പരിപാലനത്തിന് ഖജനാവിൽ നിന്ന് കുറച്ച് പണവും സർക്കാർ മാറ്റിവെക്കുക. വേണമെങ്കിൽ വന്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ചെയ്താൽ 10 വർഷം കൊണ്ട് തനിയെ ഇല്ലാതാവും. അപ്പോഴും നാട്ടിൽ വരുന്ന അഗതി പട്ടികളെ എന്തു ചെയ്യും? പറഞ്ഞതൊന്നും ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നുമല്ലായിരിക്കാം. മാനുഷികമായ വേദനയിൽ നിന്നും പറഞ്ഞുപോയ കുറച്ച് കാര്യങ്ങളാണ്. എങ്കിലും സർക്കാരിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പട്ടികടി ഏൽക്കുന്നവരെയും വാക്സിൻ എടുത്തിട്ട് മരണപ്പെടുന്നവരുടെയും വേദന, അവരുടെ കുടുംബങ്ങളുടെ വേദന സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അങ്ങനെ ഇനിയെങ്കിലും ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് ജനം മനസ്സിലാക്കണം. ഇനിയും ഒരു പട്ടികടിയേറ്റ് ഒരു മരണം നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ, ബൈ.